അച്ഛൻ്റെ വൈഫ് ശാലിനി മാം നമ്മുടെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ട നായികയാണ്. കണ്ടിരുന്നോ? ഇല്ല, കാണാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു സാറിൻ്റെ അടുത്ത്, എങ്ങനെയിരിക്കുന്നു ചേച്ചി, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഷൂട്ടില്ല. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം പോയപ്പോഴാണ് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്തു, എല്ലാവരുമായിട്ടും കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഒരു, എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ആ ഒരു വിഷമം. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രീനെ പറ്റി ഇതുവരെ അറിയാം. രണ്ടിനെ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്? രണ്ടും നോക്കി കാണുകയാണെങ്കിൽ ധ്രുവന് മനസ്സിലായത് ഇത്തിരി കൂടിയും ഹ്യൂജ് ആണ് തോന്നി എനിക്ക്. അപ്പം ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ല, എന്നാലും എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ ഞാൻ തമിഴിലേക്ക് പോയപ്പോൾ അത് ഇത്തിരി വലിയ സിനിമയാണ്, ഇത്തിരി ഹ്യൂജ് ആയിട്ടുള്ള വലിയ സ്കെയിലിൽ സിനിമയാണ്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കരമാക്കി. കാരണം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ വിനോദ് സാറിൻ്റെ മുമ്പത്തെ പടങ്ങൾ പറഞ്ഞ റോ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ ഒരു പടമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി പോയി നോക്കിയപ്പോൾ ഒരു 19 ബൈക്ക്, 2-3 കാരവൻ, വലിയ പരിപാടി, റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെയാണ് ഷൂട്ട്, ബൈക്ക് സ്റ്റണ്ട് പരിപാടി, എല്ലാ പരിപാടികളും. ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിച്ചു ഇതിപ്പോൾ എന്താ പരിപാടി നോക്കിയപ്പോഴാണ് ക്യാമറ ആരാ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ നീരവ് ഷാ സാറ്, നമ്മുടെ ധൂമൊക്കെ ചെയ്തിട്ടുണ്ട് സാറ്. അപ്പം മനസ്സിലായി ആ ഇത് വേറൊരു ധൂമാണല്ലേ, തമിഴില് വേറൊരു പരിപാടിയാണ് ചെയ്യണത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് എനിക്ക് ആ പടത്തിൽ. പക്ഷേ മലയാളത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല. ഇപ്പോൾ വലിയ പടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, മലയാളത്തിൽ തന്നെ വലിയ പടങ്ങളുണ്ട്. ഇപ്പോൾ ആറാട്ട് നല്ലൊരു വലിയ പടമാണ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം. നമ്മുടെ ഈ ആള് ആറാട്ടിലൊരു മനോഹരമായിട്ടുള്ള കുഞ്ഞിതാണെങ്കിലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഒരു സംഭവമാണ്. അത് ആറുടെ ഒപ്പമാണ്, ആറുടെ ചെറുപ്പമാണ്. ചെറുപ്പമല്ല, ഒന്നും പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല, കഥ പുറത്തേക്ക് പോകും. ഇല്ല, കഥ സിനിമ റിലീസ് ആയത്. എന്നാലും നമ്മുടെ പ്രേക്ഷകര് തിയേറ്ററിൽ നിന്നും സിനിമ പോയിട്ടില്ലല്ലോ. പക്ഷേ എങ്ങനെയായിരുന്നു ആറാട്ടിലേക്ക് ആ ഒരു കഥാപാത്രത്തിലേക്കൊക്കെ എത്തണം? ആറാട്ടില് ഉണ്ണീഷൻ സാറ് എന്നെ വിളിക്കുമ്പോൾ വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് വലിയ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അടി നടക്കായിരുന്നു, അടി എന്നുള്ള സിനിമ. അപ്പോൾ ആ സിനിമ നടക്കണോണ്ട് എനിക്ക് ആറാട്ടില് അത് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അടി കഴിഞ്ഞതും നേരെ വെളിമയുടെ ബാക്കി ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതും എനിക്ക് വീണ്ടും ഒരു കോള് കൂടി വന്നു സാറിൻ്റെ തന്നെ, ഉണ്ണീഷൻ സാറിൻ്റെ. ഒരു ചെറിയ ക്യാരക്ടറുണ്ട് നീ ചെയ്യോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. കാരണം അത്രയും വലിയ ബിയുണീഷൻ സാറ്, ലാലേട്ടൻ, ഉദയ് സാറ്, എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ അത്രയും വലിയൊരു പടവും തീർച്ചയായും ഞാൻ പോയിട്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇനി ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ഷൂട്ട്. തിയേറ്റർ റെസ്പോൺസ് പറയാൻ ഫസ്റ്റ് ഡേ തിയേറ്റർ റെസ്പോൺസ്. അപ്പോൾ അവിടുന്ന് പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ അടുത്ത് അരികിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അതിൽ ഒരു സീക്വൻസിൽ വെച്ച് നമ്മുടെ വേണിച്ചേട്ടൻ, നമ്മുടെ വീട്ട് വരുന്ന വേണിച്ചേട്ടൻ, ആളുടെ ഒരു എൻട്രി, ആ വലിയ തറവാട് മുറ്റത്തു നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ വേണിച്ചേട്ടൻ്റെ ഒരു ചെറിയ ഫേസ് കട്ട് ധ്രുവനിൽ കണ്ടു എന്ന് പ്രേക്ഷകർ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നു ഷോർട്ട് ഇപ്പൊ സിനിമ കാണാത്തവരൊക്കെ റിവീലായില്ലേ എന്താന്നുള്ളത് പറഞ്ഞു പോയി സാർ. എക്സൈറ്റ്മെന്റിന് പുറത്ത് പറഞ്ഞു പോയതാണ്, അവിടെ എന്റെ പ്രേക്ഷകർ ക്ഷമിക്കും, ഇടക്ക് പ്രിങ് പറ്റാറുണ്ട്. അങ്ങനെ ആരും പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞത് എടാ ഇത് പെട്ടെന്ന് തീർന്നു പോയില്ല, കുറച്ചുകൂടി 2-3 സീനെങ്കിലും നിനക്ക് വേണമായിരുന്നു എന്നൊക്കെ തോന്നി. അപ്പൊ അത് എനിക്കും തോന്നി, 2-3 സീനും കൂടി എനിക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നി. പക്ഷെ അല്ല, ചിലപ്പോ അതില് ആ സിനിമയിൽ അത്ര വേണ്ടിയിരിക്കുള്ളൂ, അത് ഡയറക്ടർ തീരുമാനമാണ്. അപ്പൊ അത്ര വേണ്ടിയിരിക്കുള്ളൂ. അത് ഓൾറെഡി പറഞ്ഞിട്ടാണ് നമ്മള് കാസ്റ്റ് ചെയ്തതും, ചെറിയൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്ത്. അല്ലാതെ വലിയൊരു സാധനമാണ് അതിൽ പറ്റിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്ത് കളയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചെറിയൊരു സാധനമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചു പോയി ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അയ്യോ കുറച്ചുകൂടി ഒരു 2 ഫ്രെയിമെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. തീർച്ചയായും തീർച്ചയായും ലാലേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ മൊമെന്റ്സ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ ഷെഡ്യൂളൊന്നും ഉണ്ടായില്ല. എനിക്ക് ആകെ 2-3 ദിവസത്തെ ഒരു ഷൂട്ടിന്റെ പരിപാടി ആണെന്നല്ലോ, അതിൽ ഒരു ദിവസത്തെ ചെറിയൊരു ഷോർട്ട്. കേട്ടിട്ടുണ്ട് ലാലേട്ടൻ കൂടെ ഉള്ളവരും കൂടി ഭയങ്കരമായിട്ട് കംഫേർട്ട് ആക്കും.
അങ്ങനെ കംഫർട്ട് ആക്കേണ്ട ഒരു സീൻ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ലാലേട്ടനുമായിട്ട് ഡയറക്റ്റ് കോമ്പിനേഷൻ ഷോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയി സംസാരിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാച്ച് ചെയ്യണ്ടായിരുന്നു ലാലേട്ടൻ എന്താണ് അവിടെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സോങ്ങ്, അത് കഴിഞ്ഞിട്ടൊരു സോങ്ങ് വരുന്നില്ലേ, അപ്പോൾ ആ സോങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് എന്താ ഈ പരിപാടി, ലാലേട്ടൻ്റെ മിറാക്കിൾ നമ്മൾ കേൾക്കാറുള്ളതാണ്, അല്ലെങ്കിൽ മാജിക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ്, പക്ഷേ അത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിരുന്നു. നോക്കിയിരുന്നപ്പോൾ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആ ഫ്ലോയിൽ ഒഴുകുന്നത് ഞാൻ കാണുക. അത് എങ്ങനെയാണ് സംഭവിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ലാലേട്ടൻ അങ്ങോട്ട് ഒഴുകിച്ചേരുന്നത് നമ്മൾ കാണുകയാണ്.